ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിങ്കളാഴ്ച വ്രതം അല്ലെങ്കിൽ സോമവാര വ്രതം എന്നൊക്കെ അറിയപ്പെടുന്ന വ്രതത്തിൻ്റെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ സോമവാര വ്രതം എങ്ങനെയാണ് നോക്കേണ്ടത്, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോ കൂടെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഈ ചാനലിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സ്നേഹവും പരിലാളനങ്ങളും തുടരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തിങ്കളാഴ്ച വ്രതം എന്നല്ല, എല്ലാ വ്രതങ്ങളും നോക്കുന്നത് ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ വിശ്വാസമുള്ള എല്ലാവരുടെയും ഒരു ശീലമാണെന്ന് വേണം പറയാൻ. ഓരോരോ കാര്യസിദ്ധിക്കും ഉദ്ദേശത്തോടെയും കൂടിയാണ് നമ്മൾ വ്രതം നോക്കുന്നതെങ്കിലും ഇതുകൊണ്ട് ആത്മീയ ഗുണങ്ങളെപ്പോലെ ആരോഗ്യപരമായ ഗുണങ്ങളും ഉണ്ടെന്ന് നമുക്ക് തെളിഞ്ഞിട്ടുണ്ട്. ഉപവാസം എടുക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമാണ്. താനും പ്രധാനപ്പെട്ട വ്രതങ്ങൾ ഒത്തിരിയുണ്ട്. ഇത് പല മതങ്ങളും അനുസരിച്ചിട്ട് പല രീതിയിൽ ഉള്ള വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഹൈന്ദവ ആചാരങ്ങളിൽ വ്രതങ്ങളുടെ എണ്ണം വളരെയധികം കൂടുതലുണ്ട് എന്ന് പറയണം. ഓരോ വിശേഷ ദിവസങ്ങളിൽ ഏകാദശി, തിരുവാതിര ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വ്രതങ്ങൾ, ശിവരാത്രിക്ക് വ്രതങ്ങൾ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള വ്രതങ്ങളുണ്ട്. ഈ വ്രതങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് തിങ്കളാഴ്ച വ്രതം എന്ന് പറയുന്നത്. ഇത് സോമവാര വ്രതം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ഉമാമഹേശ്വരന്മാരെ, ശിവപാർവതിമാരെ പ്രീതിപ്പെടുത്താനെന്നാണ് വിശ്വാസം. വെറുതെ വ്രതം എടുത്താൽ പോരാ, ഇതിന് ചില പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അല്പം കഠിനമായിട്ടുള്ള വ്രതമാണ് ഈ തിങ്കളാഴ്ച വ്രതം. 12 തിങ്കളാഴ്ച അടുപ്പിച്ച് വ്രതം നോറ്റാൽ നല്ല ഭർത്താവിനെ ലഭിക്കുമെന്നാണ് ഇതിൽ വിശ്വസിക്കുക. നല്ല ഭർത്താവിനെ മാത്രമല്ല, നല്ല ഭാര്യയെ ലഭിക്കാനും ഈ വ്രതം വളരെ നല്ലതാണ്. അതുകൊണ്ട് ആണുങ്ങൾക്കും ഈ വ്രതം എടുക്കാം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മേടം, ഇടവം, വൃശ്ചികം, ചിങ്ങം എന്നീ മലയാള മാസങ്ങളിലെ തിങ്കളാഴ്ച വ്രതങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളുണ്ടെന്നാണ് പറയുക. ഇതുപോലെ തന്നെ തിങ്കളാഴ്ചയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസത്തെ വ്രതം ഏറെ വിശിഷ്ടമായിട്ട് പറയപ്പെടുന്നുണ്ട്. ആഗ്രഹസിദ്ധി എന്നാണ് ഈ രോഹിണിയും തിങ്കളാഴ്ചയും കൂടെ ചേർന്ന് വരുന്ന ദിവസത്തെ വ്രതത്തിൻ്റെ ഒരു ഫലശ്രുതി. ഈ ദിവസം നമ്മൾ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെ നല്ലതാണ്. തിങ്കളാഴ്ച വ്രതം നോക്കുന്നത് നല്ല ഭർത്താവിനെയോ ഭാര്യയോ ലഭിക്കാൻ മാത്രമല്ല, വൈധവ്യ യോഗം അകലാൻ, അതുപോലെ തന്നെ ദാമ്പത്യ സുഖത്തിന്, ദാമ്പത്യ പ്രശ്നങ്ങൾ തീർക്കുന്നതിന്, ഭർത്താവും സന്താനങ്ങളും കാരണം കുടുംബത്തിന് ഉന്നതി ഉണ്ടാകാൻ, ഇതിനെല്ലാം തിങ്കളാഴ്ച വ്രതം ഏറ്റവും നല്ലതാണ്. പൊതുവിൽ പറഞ്ഞാൽ മംഗല്യസിദ്ധി, വൈധവ്യദോഷ പരിഹാരം, ദീർഘമംഗല്യം, ഭർത്താവ് പുത്രൻ ഇവരുടെയൊക്കെ പുരോഗതി, ആയുരാരോഗ്യ കുടുംബശ്രേയസ്, ഇതെല്ലാം ഈ ഒരു തിങ്കളാഴ്ച വ്രതത്തിൻ്റെ ഫലങ്ങളാണ്. ഈ തിങ്കളാഴ്ച വ്രതം നോക്കുമ്പോൾ 3 ദിവസം നമ്മൾ വ്രതശുദ്ധിയോടെ തന്നെ എഴുതിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പൂർണ്ണ വെജിറ്റേറിയനും അതുപോലെ തന്നെ മറ്റ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളും ഒക്കെ തന്നെ ഒഴിവാക്കി 3 ദിവസം, അത് ഞായർ, തിങ്കൾ, ചൊവ്വ, ഈ 3 ദിവസം. അതിൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് തൊട്ടേ വ്രതം തുടങ്ങണമെന്നാണ് പറയുക. അപ്പോൾ അന്ന് വൈകിട്ട് കുളിച്ച് വൃത്തിയായി, സന്ധ്യയ്ക്ക് വിളക്ക് തെളിച്ച് ശിവപാർവതിമാരെ മനസ്സിൽ കരുതി നാമജപം പ്രാർത്ഥിക്കണം. അന്ന് ഒരിക്കലായിരിക്കണം നമശിവായ മന്ത്രം ഉരുവിടുക. രാത്രിയിലും ഉപവസിക്കാൻ കഴിയുന്നവർക്ക് ഉപവാസമാകാം, അല്ലെങ്കിൽ അരിയാഹാരം അല്ലാതുള്ള ഫലവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങളോ ഒക്കെ കഴിക്കുന്നതിനും ദോഷമില്ല. തിങ്കളാഴ്ച 7:30 എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തണം. ഭസ്മം തൊടുന്നത്, പ്രത്യേകിച്ച് നനച്ച് തൊടുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഏറ്റവും നല്ലത്, അത് കിണർവെള്ളമാണ് ഏറ്റവും നല്ലതായിട്ട് പറയുക. അല്ലെങ്കിൽ നമുക്ക് മുങ്ങി കുളിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ആറ്റിലോ കുളത്തിലോ മുങ്ങി കുളിക്കുന്നതും വളരെ നല്ലതാണ്. 108 തവണ പഞ്ചാക്ഷരി മന്ത്രം കുറഞ്ഞത് രാവിലെ ജപിക്കുക, അതായത് ഓം നമ ശിവായ, അത് രാവിലെ ജപിക്കണം. ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തണം. പൂർണ്ണമായ ഉപവാസമാണ് ഏറ്റവും നല്ലത്. തീരെ ഈ പറഞ്ഞ ഷുഗറിൻ്റെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവർക്ക് പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. ക്ഷേത്രത്തിലിരുന്നാണ് ഉപവാസമെങ്കിൽ നേദ്യച്ചോറ് വാങ്ങിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്നതിലും തെറ്റില്ല. പകൽ സമയം ഉറങ്ങാൻ പാടില്ല എന്ന് പറയും.
സന്ധ്യാനേരത്ത് വീണ്ടും കുളിക്കണം. കുളിച്ച് വിളക്ക് തെളിച്ച് നാമജപം വേണം. ആ സന്ധ്യയ്ക്ക് വീണ്ടും ക്ഷേത്രദർശനം കഴിയുമെങ്കിൽ അതും വളരെ അത്യുത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിലെ പിൻവിളക്ക്, ധാര, കൂവളമാല, സ്വയംവര പുഷ്പാഞ്ജലി, ഉമാമഹേശ്വര പൂജ ഇതൊക്കെ നടത്തുന്നത് ഈ ഫലസിദ്ധി കൂടുതലാകാൻ നല്ലതാണ്. രാത്രിയിൽ ഫലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം. നാമം ജപിച്ചിട്ട് ഉറങ്ങുക. ശരീരവും മനസ്സും ഏറെ ശുദ്ധമാക്കി വെക്കുക. അന്നേ ദിവസം പൂർണ്ണ ഉപവാസവും ഏറെ നല്ലതായിട്ട് പറയപ്പെടുന്നു. ചൊവ്വാഴ്ച രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തി ശിവനാമം ഉച്ചരിച്ച് പ്രാർത്ഥിച്ച് വ്രതം വീടണം. അന്നും നമ്മൾ വെജിറ്റേറിയനായിട്ട് തന്നെ ഇരിക്കുക. ഇതാണ് പൂർണ്ണമായിട്ടുള്ള ഫലം നൽകുന്ന തിങ്കളാഴ്ച വ്രതം. നിങ്ങളുടെ കുടുംബത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ, ഇതേ തുടർന്നുണ്ടാകുന്ന തർക്കങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നുണ്ടെങ്കിൽ, ഇതിന് നമുക്ക് ഉമാമഹേശ്വര വ്രതം എന്ന് പറയുന്ന ഒരു വ്രതം അനുഷ്ഠിക്കാം. ഈ ഉമാമഹേശ്വര വ്രതം എന്ന് പറയുന്നത് ഭാദ്രപദത്തിലെ പൂർണിമ എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിലെ വെളുത്തവാവ് അനുഷ്ഠിക്കേണ്ട വ്രതമാണ് ഈ ഉമാമഹേശ്വര വ്രതം. പാർവതി പരമേശ്വരന്മാരെയാണ് ഇതിനകത്ത് പൂജിക്കുന്നത്. കുളിച്ച് ശുദ്ധമായിട്ട് ശിവപാർവതി ക്ഷേത്രത്തിൽ രാവിലെ ദർശനം നടത്തി ധാരയ്ക്കും കൂവളമാലയ്ക്കും വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. രാത്രി ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിട്ട് ഉറക്കമടയ്ക്കണം. അന്ന് പകലും നമ്മൾ ഉപവാസമായിരിക്കണം, രാത്രിയിലും ഉപവാസമായിരിക്കണം. പഴവർഗ്ഗങ്ങളൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ കഴിക്കുക. മുഴുവൻ ദിവസവും നമ്മൾ കഴിയുന്നത്ര ഓം നമ ശിവായ എന്ന് പറയുന്ന പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക. അത് വളരെ ശ്രേഷ്ഠകരമായിരിക്കുന്ന കാര്യമാണ്. ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ ഗണപതിക്ക് ഗണപതി സൂക്തം കൊണ്ടോ ഭാഗ്യ സൂക്തം കൊണ്ടോ ഐകമത്യ സൂക്തം കൊണ്ടോ ഒക്കെയുള്ള പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. പരസ്പര ബന്ധങ്ങൾ ദൃഢമാകാനായിട്ടിത് സഹായിക്കുകയും ചെയ്യും. വിവാഹം നടക്കുവാൻ താമസിക്കുന്നവർക്കും ഈ വ്രതം എടുക്കുന്ന നല്ലതാണ്. ഈ വ്രതം തുടർച്ചയായിട്ട് 15 വർഷം അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിമിത്തം സകലവിധ സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കിട്ടുമെന്നാണ് പറയുക. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ എല്ലാവിധ സമാധാനവും ലഭിക്കും ഈ ഉമാമഹേശ്വര വ്രതം കൊണ്ടെന്നാണ് പറയുക. വർഷത്തിലൊരിക്കലേ ഉള്ളൂ, അത് ചിങ്ങമാസത്തിലെ പൗർണമിയടന്നാണത് എടുക്കേണ്ടത്. ഇത് സംബന്ധമായിട്ടൊരു കഥയുണ്ട്. ഈ വിഷ്ണു ഭഗവാന് ദുർവാസാവ് മഹർഷി ശിവൻ്റെ ഒരു മാല സമ്മാനമായിട്ട് അവിടെ വൈകുണ്ഠത്തിൽ കൊണ്ടു കൊടുത്തു. ഭഗവാൻ അത് ഗരുഡനെ അണിയിച്ചു എന്നാണ് പറയുക. ഇത് കണ്ടപ്പോൾ ഈ പൊതുവേ മുൻകോപിയാണ് ദുർവാസാവ്. ഇത് കണ്ടപ്പോഴത്തേക്ക് ദുർവാസാവ് കുപിതനായിട്ട് അങ്ങ് ശപിച്ചു, അല്ലയോ ഭഗവാനെ, അങ്ങ് ശ്രീ ശങ്കരനെ അപമാനിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അങ്ങയുടെ അടുക്കൽ നിന്ന് ലക്ഷ്മി വിട്ടുപോകാനുള്ള കാരണമാകും. ക്ഷീരസാഗരത്തിൽ നിന്ന് പോലും വിട്ടുപോകേണ്ടതായിട്ട് വരും. ശേഷം സഹായിക്കത്തുമില്ല. അത് കേട്ട് വിഷ്ണു ഭഗവാൻ ദുർവാസാവിനെ നമസ്കരിച്ചുകൊണ്ട് ഇതിന് ശാപമോക്ഷം ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയും ദുർവാസാവ് പറഞ്ഞു ഉമാമഹേശ്വര വ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞു. അപ്പോൾ നഷ്ടമായ സകലതും തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. ഇതും പ്രകാരം വിഷ്ണു ഭഗവാൻ ഉമാമഹേശ്വര വ്രതം അനുഷ്ഠിച്ചു എന്നാണ് പറയുക. വ്രതത്തിൻ്റെ ഫലമായിട്ട് ഈ ലക്ഷ്മി മുതലായിട്ടുള്ള സകല കാര്യങ്ങളും അദ്ദേഹത്തിന് തിരികെ കിട്ടുകയും ചെയ്തു എന്ന് പറയും. അതുകൊണ്ട് കുടുംബജീവിതം ഭദ്രമാക്കുന്നതിന് ഏറ്റവും ആരാധിക്കേണ്ടത് മഹാദേവനെയും ഉമയെയുമാണ്. ഉമാമഹേശ്വര പൂജ എന്നറിയപ്പെടുന്ന ഈ പൂജാവിധി നടത്തേണ്ടത് ശിവനും പാർവതിയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ്. അവിടെയാണ് ആരാധന നടത്തേണ്ടത്. ജാതകത്തിലെയും പ്രശ്നത്തിലെയും സർവദോഷങ്ങൾക്കും പരിഹാരമായിരിക്കും ഇത്. വിവാഹം നടക്കുന്നതിന് തടസ്സം നേരിടുന്നവരും വിവാഹം കഴിഞ്ഞവർക്കും ദാമ്പത്യ പ്രശ്നങ്ങൾ മൂലം കുടുംബജീവിതത്തിൽ വളരെയധികം അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർക്കും ഇതെല്ലാം പരിഹരിക്കാനും ഈ കാര്യങ്ങൾക്കെല്ലാം പരിഹാരം കാണാനും ഉമാമഹേശ്വര പൂജയും ഉമാമഹേശ്വര ക്ഷേത്ര ദർശനവും വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഉപവാസം എടുക്കുക എന്ന് പറയുന്നതിലെ ഉപ എന്ന പദത്തിൻ്റെ അർത്ഥം അടുത്ത് എന്നാണ്. എന്തിൻ്റെ അടുത്താണ്? നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ആ അടുത്ത്. അതായത് ശരീരത്തിനും മനസ്സിനും ഉണർന്നിരുന്നു കൊണ്ട് ഈശ്വര ധ്യാനത്തിലൂടെ സമ്പൂർണ്ണ വിശ്രമം എന്നതാണ് ഉപവാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഒരു ദിവസം നമ്മൾ മെയിൻ്റനൻസായിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റി സർവീസ് ചെയ്യിക്കുന്ന പോലെയാണ് ഉപവാസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഈ ഉമാമഹേശ്വര വ്രതവും അതുപോലെ തന്നെ തിങ്കളാഴ്ച വ്രതവും തിങ്കളാഴ്ച വ്രതം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് വളരെയധികം ഗുണങ്ങളെ നമുക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തിങ്കളാഴ്ച വ്രതം എടുക്കുക. എല്ലാ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഉമാമഹേശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.